ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന പൊട്ടാറ്റോ സ്മൈലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 3 വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലോണം വേവിച്ച് കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴക്കാൻ കഴിയണില്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി അധികം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു അടപ്പ് ഉപയോഗിച്ച് ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള മാവൊക്കെ ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇതുപോലെ ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് 2 ഹോൾസ് ഉണ്ടാക്കുക. ഇനി ഒരു സ്മൈലിങ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവുമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ നല്ലോണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.